ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81 പ്രകാരം ഇളവ് ലഭിച്ച ഭൂമി ഭൂവുടമകൾ തുണ്ടുകളാക്കി മുറിച്ച് വിൽപ്പന നടത്തുന്നത് വ്യാപകമായതോടെ കുമാരനെല്ലൂർ വില്ലേജിലെ വിവിധ സ്ഥലങ്ങളിൽ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ചു. കുമാരനെല്ലൂർ വില്ലേജ് ഓഫീസർ നജ്മൽ ഹുദയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ചത്. ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81 പ്രകാരം ഇളവ് ലഭിച്ച ഭൂമി ഭൂവുടമകൾ തുണ്ടുകളാക്കി മുറിച്ച് വിൽപ്പന നടത്തുന്നത് വ്യാപകമായതോടെയാണ് 2015 ലാൻഡ് ബോർഡ് സെക്രട്ടറി സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും ഇത്തരം ഭൂമി ക്രയവിക്രയം നടത്തുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ ഭാഗമായാണ് കുമാരനെല്ലൂർ വില്ലേജിലെ വിവിധ സ്ഥലങ്ങളിൽ കുമാരനെല്ലൂർ വില്ലേജ് ഓഫീസർ നജ്മൽ ഹുദയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ചത്. 1/1/1970 നിലവിൽ വന്ന ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇതിൽ സെക്ഷൻ 81 എന്നൊരു ഇളവിൻ്റെ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. തോട്ടഭൂമികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇളവാണ്. അപ്പോൾ അതിലുള്ള പ്രധാനമായ നിബന്ധന എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കാലത്തും തോട്ടങ്ങളായി നിലനിർത്തിക്കൊള്ളാം എന്നാണ് സർക്കാരുമായിട്ട് അന്നത്തെ ഭൂവുടമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഗ്രിമെൻ്റാണ്. അപ്പോൾ അത് വ്യാപകമായിട്ട് കേരളത്തിൽ പലയിടത്തും ലംഘിക്കപ്പെടുകയും അത് മുറിച്ച് വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഉണ്ടായപ്പോൾ 2015 ലാൻഡ് ബോർഡ് സെക്രട്ടറി ഈ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് തലത്തിലൊരു ബോധവൽക്കരണ നടപടി വേണമെന്ന് എല്ലാ വില്ലേജർമാർക്കും ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുമാരനെല്ലൂർ വില്ലേജിൽ ഇതേപോലെ ഈ തോട്ടഭൂമികളായിട്ട് നിൽക്കുന്നത് മുറിച്ച് വിൽക്കപ്പെടുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇന്നിവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. 1970 ജനുവരി 1 ഭൂപരിഷ്കരണ നിയമത്തിൽ സെക്ഷൻ 81 പ്രകാരം ഭൂവുടമകൾക്ക് ഇളവ് നൽകിയിരുന്നത്. ഇളവ് ലഭിച്ച തോട്ടഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഭൂമി സർക്കാരിന് തന്നെ തിരിച്ചെടുക്കാമെന്ന് ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുമുണ്ട്. എന്നാൽ വസ്തുതകൾ മറച്ചുവെച്ച് പല ഭൂവുടമകളും ഇങ്ങനെ ഇളവ് ലഭിച്ച ഭൂമി തുണ്ടുകളാക്കി മുറിച്ച് വിൽപ്പന നടത്തുന്നത് വ്യാപകമായിരുന്നു. ഇത്തരത്തിൽ ഭൂമി വാങ്ങി വീട് വെച്ചവരും ഏറെയാണ്. പക്ഷേ പിന്നീട് വീടിന് നമ്പറും മറ്റും കിട്ടാതാവുമ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടത് പലരും അറിയുക. നേരത്തെ ഇളവ് ലഭിച്ച ഭൂമി വിൽപ്പന നടത്തിയാൽ വസ്തു വാങ്ങിയ ആൾ നിയമനടപടികളിൽ ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വാങ്ങിയ ആളിൽ നിന്ന് തന്നെ സർക്കാരിന് ഭൂമി തിരിച്ചെടുക്കാം എന്നാണ് വ്യവസ്ഥ. മലയോരത്ത് കുമാരനെല്ലൂർ വില്ലേജിൽ തന്നെ ഇത്തരത്തിൽ നിരവധി ഭൂമികളാണ് മുറിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.